എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. വയനാട് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂല രാഷ്ട്രീയ സാഹചര്യമെന്ന് പി വി അൻവർ എം എൽ എ. വയനാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് മാർച്ച് 2 നിലമ്പൂരിൽ സ്വീകരണം നൽകുമെന്നും എം എൽ എ പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലമ്പൂരിൽ ചേർന്ന എൽ ഡി എഫ് യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടക്കാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി നിലമ്പൂർ ഉൾപ്പെടുന്ന വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആനി രാജയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നാളെ കൽപ്പറ്റയിൽ നടക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ പ്രഥമ യോഗത്തിന് ശേഷം 2 വയനാട്ടിൽ നിന്ന് വാഹനം വഴി 7 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തുകയാണ്. 2 വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ശ്രീമതി ആനി രാജ നിലമ്പൂർ മണ്ഡലത്തിലെ വടവറത്ത് എത്തിച്ചേരുന്നത്. വടവറത്ത് നിന്നും ആയിരക്കണക്കിന് ജനങ്ങളുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയും സാന്നിധ്യത്തിൽ അവരെ സ്വീകരിച്ച് നിലമ്പൂർ ചന്തക്കുന്ന് വഴി കരുടായി അവിടെ നിന്ന് മൂത്തേടത്ത് നിന്ന് എടക്കര ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ വൈകുന്നേരത്തെ ഒരു പൊതുയോഗത്തോടു കൂടി സ്ഥാനാർത്ഥിയുടെ 1st പര്യടനം നിലമ്പൂരിൽ നടക്കുകയാണ്. അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇടതുപക്ഷ മുന്നണിയുടെ നിയോജക മണ്ഡല യോഗം ഇവിടെ ചേർന്നിട്ടുള്ളത്. വയനാടിനെ സംബന്ധിച്ച് പാർലമെൻറ്റ് മണ്ഡലം വന്നതിന് ശേഷമുള്ള 4th തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഈ 4th തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് നേരിടുന്ന മതേതര വിശ്വാസികളായ പൊതുപ്രവർത്തകർക്ക് ജനങ്ങൾക്ക് നേരിടുന്ന വെല്ലുവിളിയെ ശക്തമായി രാജ്യത്തിന് പാർലമെൻറ്റിനകത്തും പുറത്തും രാജ്യത്തെല്ലായിടത്തും ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി മതേതരത്വത്തിന് വേണ്ടി വാദിക്കുന്നത് ഇടതുപക്ഷമാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ആ മതേതരത്വം ഈ രാജ്യത്ത് നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷ മുന്നണി പ്രത്യേകിച്ചും കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി വലിയ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും. അതിനുള്ള അലയടികൾ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ പ്രവർത്തകരുമായി മറ്റു രാഷ്ട്രീയ പാർട്ടിയിലും പൊതുസമൂഹത്തിലുമുള്ള ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. തീർച്ചയായും അതൊരു വലിയ ആവേശമായി കേരളത്തിൽ നിലനിൽക്കുന്നു, പ്രത്യേകിച്ച് വയനാട്ടിൽ നിലനിൽക്കുന്നു. അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് ശ്രീമതി ആനി രാജയെ വിജയിപ്പിക്കാനുള്ള ഭാരിച്ച ഉത്തരവാദിത്തം വയനാട്ടിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി മണ്ഡലത്തിലെ എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും പങ്കെടുക്കണം. ദേശീയ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം വൃന്ദാ കാരാട്ടിനോടൊപ്പം എല്ലാ ദേശീയ പ്രശ്നങ്ങളിലും ശക്തമായ നിലപാടെടുത്ത ദേശീയ മുഖമായ ദേശീയ കാഴ്ചപ്പാടുകളുള്ള തീർത്തും മതേതരവാദിയായ ഇടതുപക്ഷ സമൂഹത്തോടൊപ്പം നിൽക്കുന്ന ആനി രാജയെ വിജയിപ്പിക്കാനുള്ള ദൗത്യം നിലമ്പൂരിലെ ജനങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്, പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി. അഡ്മിഷൻ തുടരുന്നു. ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ, കോട്ടക്കുന്ന്, വണ്ടൂർ.